നമ്മൾ അടുത്തതായിട്ടൊന്ന് പരിശോധിക്കാൻ പോകുന്നത് ഇത് ഇന്ത്യക്ക് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് പ്രശ്നങ്ങളാണ് സുരക്ഷാ ഭീഷണികളാണ് ഉണ്ടാക്കുന്നത് എന്നാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റം കഴിഞ്ഞ ഇരുപത് വർഷമായി നമ്മളുണ്ടാക്കിയിരുന്ന എല്ലാ നേട്ടങ്ങളും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുന്ന കാഴ്ചയാണിപ്പോൾ ഉള്ളത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പരോക്ഷമായി ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു നമ്മുടെ ദേശീയ സുരക്ഷയ്ക്ക് ഉണ്ടാകാവുന്ന തീവ്രവാദ അക്രമങ്ങളിൽ നിന്നുണ്ടാകാവുന്ന ഭീഷണി അപ്പം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ തന്നെ കാണുന്നത് ഏകദേശം പതിനായിരത്തോളം തീവ്രവാദികൾ മറ്റ് രാജ്യങ്ങളിൽ തമ്പടിച്ചിരുന്നവർ പ്രധാനമായിട്ടും റഷ്യ സെൻട്രൽ ഏഷ്യ ഇവൻ ചൈന പാകിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ക്യാമ്പ് ചെയ്തിരുന്ന പതിനായിരത്തോളം തീവ്ര നിലപാടുള്ള തലിബാൻകാരും അല്ലാത്തവരുമായവർ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നിട്ടുണ്ടോ എന്നാണ് ഇവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇവരെല്ലാം വിശുദ്ധ യുദ്ധക്കാരാണ് പോരാടുക എന്നുള്ളതാണ് എവിടെയെങ്കിലും പോയി അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള തീവ്രവാദ അക്രമങ്ങളുടെ ഒരു സാധ്യത നമുക്കൊരു വലിയ സുരക്ഷ സുരക്ഷാ ഭീഷണിയാണ് അതുപോലെ മറ്റൊരു നമ്മുടെ ദേശീയ താല്പര്യത്തെ ഒരുപാട് ബാധിക്കുവാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഇന്ത്യ ഇത്രയും നാൾ ഇരുപത് വർഷം അവിടെ പണം മുടക്കിയതും അമേരിക്കയോട് ചേർന്ന് നിന്ന് അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങളോട് സഹകരിച്ചതും ഒക്കെ അഫ്ഗാനിസ്ഥാനിലൂടെ നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് ഒരു ട്രേഡ് റൂട്ട് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇറാനുമായി ചേർന്നതുകൊണ്ട് ചബാർ തുറമുഖം വികസിപ്പിക്കുകയും ഇറാനിലൂടെ പിന്നീട് അഫ്ഗാനിസ്ഥാനിലൂടെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലെ വലിയ ഊർജ്ജ സ്രോതസ്സുകളുള്ള സാമ്പത്തിക വാണിജ്യത്തിനുമൊക്കെ സാധ്യതയുള്ള സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ് അതുവഴി യൂറോപ്പ് റേഷ്യയിലൊക്കെ പോകുന്ന ഒരു ട്രേഡ് റൂട്ടാണ് നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ അത് ഇപ്പോൾ സാധ്യമല്ലാതാകുന്നൊരു ചിത്രമുണ്ട് അതായത് ഇന്ത്യയ്ക്ക് വലിയ സാമ്പത്തിക സാധ്യതകൾ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അതുവഴി സെൻട്രൽ ഏഷ്യയിലൊക്കെ പോയി വാണിജ്യമോ വ്യാപാരമോ നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഇനി ചബാർ തുറമുഖത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നോ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ പണത്തിന് അല്ലെങ്കിൽ നമ്മൾ റിസോഴ്സിനെന്ത് സംഭവിക്കുമെന്നോ അഫ്ഗാനിസ്ഥാനിൽ തന്നെ വലിയ രീതിയിലുള്ള ധാതു ലവണങ്ങളുടെ റിസോഴ്സസിൻ്റെ ശേഖരമുണ്ട് അത് നമുക്ക് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വലിയ പിന്നോ പിന്നോക്കം അല്ലെങ്കിൽ നമുക്ക് വലിയ ക്ഷീണം സംഭവിക്കും അപ്പോൾ നമ്മുടെ സാമ്പത്തികമായി വ്യാപാരത്തിലൂടെ മറ്റുമൊക്കെ വളരുവാനുള്ള സാധ്യത ഇതുമൂലം ഇല്ലാതാകുകയാണ് ഒരു വാർത്ത ഞാൻ വായിച്ചത് താലിബാൻ തൽക്കാലം ഇന്ത്യയുമായിട്ടുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് വലിയ ദോഷം ചെയ്യും സാമ്പത്തികമായി അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല അതുവഴി അതുവഴി സെൻട്രൽ സെൻട്രലേഷ്യൻ രാജ്യങ്ങളുമായി നമ്മൾ ഉന്നമിട്ടിരുന്ന വ്യാപാരങ്ങളും ഒക്കെ തൽക്കാലം നിർത്തിവെയ്ക്കപ്പെട്ടിരിക്കുകയാണ് അതൊക്കെ എന്ന് പുനർജ്ജീവിപ്പിച്ചെടുക്കുകയാണ് കഴിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മറ്റൊരു വലിയ പ്രശ്നം നമ്മുടെ ഈ തലിബാൻ ഇത്തരത്തിലവിടെ അധികാരം വന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള അതിർത്തിയിൽ സംഘർഷങ്ങൾ കൂടുവാനാണ് സാധ്യത കാരണം നമുക്ക് രണ്ട് തലങ്ങളിലും ഇവരെ നേരിടണം അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അല്പ പ്രതിരോധത്തിലാണ് ഇവിടെ നമ്മളെ അമേരിക്ക സഹായിക്കാൻ വരാനുള്ള ഒരു സാധ്യതയുമില്ല അപ്പം അതിർത്തി പ്രദേശങ്ങളിലെ സംഘർഷങ്ങൾ വളരുന്നത് മൂലം ഉണ്ടാകുന്ന പ്രത്യേകിച്ചും പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള അതിർത്തിയിലെ സംഘർഷങ്ങൾ വളരുന്നത് മൂലം ഊർച്ഛിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മൊത്തത്തിൽ ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്നത് തങ്ങളുടെ സമീപത്തും സമീപ പ്രദേശങ്ങൾക്കും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബാലൻസ് റിയ ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽസ് പറയുന്നത് ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഫേവറബിൾ ബാലൻസ് ഓഫ് പവർ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമുക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതിരോധത്തിലാണ് അങ്ങനെ ഒരു ഫേവറബിൾ ബാലൻസ് ഓഫ് പവർ നമുക്കനുകൂലമായി ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന വെല്ലുവിളികളെയൊക്കെ നേരിടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വളരെ പിറകിൽ നിൽക്കുകയാണ് നമുക്ക് നമ്മളിപ്പോൾ പ്രതിരോധത്തിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള വെല്ലുവിളികൾ സാമ്പത്തികവും സുരക്ഷാപരവും അതിർത്തി സംബന്ധിച്ചും ഒക്കെയുള്ള വെല്ലുവിളികൾ തലിബാൻ അധികാരത്തിൽ വന്നതോടുകൂടി ഇന്ത്യയ്ക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇനി ഇനി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ തലിബാനുമായിട്ടുള്ള ഭാവി ബന്ധം എങ്ങനെ മുന്നോട്ട് പോകും ഏത് ലൈനിൽ പോകും നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നിലവിലവിടെ ചിത്രം വ്യക്തമായി തെളിഞ്ഞിട്ടില്ല തലിബാനിൽ തന്നെ ആരായിരിക്കും അധികാരത്തിൽ വരിക അതിൽ വിവിധ ഗ്രൂപ്പുകൾക്ക് എന്ത് അധികാരമായിരിക്കും ഉണ്ടായിരിക്കുക അഫ്ഗാനിസ്ഥാനിൽ തന്നെ എല്ലാ എത്നിക് വംശീയ വിഭാഗങ്ങളെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ അതോ തലിബാൻ വാഗ്ദാനം ചെയ്ത മൃദു നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ വല്ല സമീപനവുമായിരിക്കും ഇനി മൃദു മൃതസമീപനമാണെങ്കിൽ കൂടി ഇന്ത്യയോട് അവരെന്ത് സമീപനം സ്വീകരിക്കും അതിൻ്റെ അകത്ത് പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒക്കെ സമ്മർദ്ദം നല്ലപോലെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് എന്ത് നയം സ്വീകരിക്കും നമുക്കവരോട് എന്ത് നയം സ്വീകരിക്കാൻ കഴിയും കാരണം ഒരു ഘട്ടത്തിലും തലിബാനുമായി വലിയ ബന്ധമുണ്ടായിരുന്ന രാജ്യമല്ല ഇന്ത്യ തലിബാൻ ഇതിനു മുമ്പ് ഭരിച്ചിരുന്നപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ തന്നെ നോർത്തേൺ അലയൻസുമായി ചേർന്ന് അവരെ നേരിടുകയാണ് ചെയ്തത് അവരുമായി വലിയ ബന്ധങ്ങളുണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞ ഇരുപത് വർഷമായി നമ്മൾ അമേരിക്കയുമായി ചേർന്ന് നിന്നതുകൊണ്ട് തന്നെ താലിബാനുമായി ബന്ധത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഒരു ഘട്ടത്തിലും തലിബാൻ മുന്നോട്ട് ഒരു പരിഹാരത്തിലൂടെ അഫ്ഗാനിന് പുതിയ ഭരണം വരണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല നമ്മളെപ്പോഴും പറഞ്ഞത് അഫ്ഗാൻ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അഫ്ഗാൻ ലെറ്റ് പീസ് ഇനിഷ്യേറ്റീവാണ് എന്നുള്ളതാണ് ഇത് അഫ്ഗാനിസ്ഥാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളതല്ല തലിബാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് നമുക്ക് എപ്രകാരം മുന്നോട്ട് പോകാൻ പറ്റുന്നതിനെക്കുറിച്ചൊരു ചിത്രം വ്യക്തമായിട്ടില്ല പക്ഷേ നയതന്ത്രത്തിലെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് ആരധികാരത്തിൽ ഇരുന്നാലും അവരുമായി ഒരു എന്നുള്ള രീതിയിൽ രാജ്യത്തെ അധികാരികളെന്ന രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാത്തവരാണെങ്കിൽ കൂടിയും സഹകരിക്കേണ്ടത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കേണ്ടത് എപ്പോഴും നയതന്ത്രത്തിലെ ഒരു ബാലഭാഠമാണ് ഒരു ബേസിക്കാണ് അതുകൊണ്ട് തലിബാൻ അധികാരത്തിൽ വന്നാൽ നമ്മൾ അവരുമായി ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഹകരിക്കേണ്ടത് എന്നുകൊണ്ട് അവരുടെ ആശയങ്ങളോടോ അല്ലെങ്കിൽ അവരുടെ പ്രമാണങ്ങളോടോ യോജിക്കുന്നു എന്നല്ല അർത്ഥം ഒരു രാജ്യമെന്നുള്ള രീതിയിൽ നമ്മൾ അവരുമായി സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും അതിന് എത്രത്തോളം എപ്രകാരം ഏതൊക്കെ തലങ്ങളിൽ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമുക്കവിടെ വലിയൊരു ഉണ്ട് ആ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ ഇടയിൽ ഇന്ത്യയെക്കുറിച്ച് നല്ലൊരു ഗുഡ് വില്ലുണ്ട് ഇന്ത്യ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അനാവശ്യമായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടാറില്ല അവിടെ ആര് ഭരണത്തിൽ വരണമെന്ന് നമ്മൾ വലിയ രീതിയിൽ ആവശ്യപ്പെടാറില്ല അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എത്രയോ കുട്ടികളാണ് അഫ്ഗാനിലാസ് എത്രയോ ആൾക്കാരാണ് ഇവിടെ പഠിക്കുന്നത് ആയിരത്തിൽ പരം ആൾക്കാർ ഇന്ത്യയിൽ പഠിക്കുന്നുണ്ട് അങ്ങനെ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് നല്ലൊരു മമതയുണ്ട് ആ മമതയെ മുതലെടുത്തുകൊണ്ട് ആ ഗുഡ് വില്ലിനെ മുതലെടുത്തുകൊണ്ട് തലിബാനുമായി ചേർന്ന് ചില മേഖലകളെങ്കിലും പ്രവർത്തിച്ചുകൊണ്ട് നമുക്കെതിരെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ചൈന പാക് തലിബാൻ അച്തണ്ടിൻ്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ വെല്ലുവിളികളെ നേരിടുക മയപ്പെടുത്തുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്കിപ്പോൾ നിലവിലുള്ളൂ അവിടെ സൈനികമായി ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല അതൊട്ടും അഭികാമ്യമായിരിക്കുകയുമില്ല അതുകൊണ്ട് അത് പോസിബിളല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സോഫ്റ്റ് പവർ നമ്മുടെ സാംസ്കാരികമായ ബന്ധങ്ങളും ജനങ്ങളോടുള്ള ജനങ്ങൾക്ക് നമ്മളോടുള്ള നല്ല സമീപനവും പിന്നെ അധികം തലിബാൻ്റെ മൃദു സമീപനം നമ്മൾക്ക് സ്വീകാര്യമാണ് എന്നുള്ള സന്ദേശമൊക്കെ കൊടുത്തുകൊണ്ട് അത്യാവശ്യം ബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകുവാനാണ് സാധ്യത അതിനപ്പുറത്ത് വലിയ രീതിയിലുള്ള സഹകരണങ്ങൾക്കൊന്നും നിലവിൽ സാധ്യത കാണുന്നില്ല എന്നതാണ് വിലയിരുത്തൽ